അതിരുത്തി റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്നും BOT പാലത്തിലേക്ക് പ്രവേശിക്കുന്ന വളവിൽ വലിയ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രികർക്ക് ഏറ്റവും വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ സ്ഥിരമായി ഇവിടെ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നു. കുഴിയിൽ നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ജനങ്ങൾ ഇത് അറിയാതെ ഇരുചക്ര വാഹനങ്ങൾ സ്ഥിരമായി വന്ന ഈ കുഴിയിൽ വീഴുന്ന കാഴ്ചകളാണ് പലപ്പോഴും കാണുന്നത്. ചെറിയ അപകടങ്ങളിൽ ചെറിയ പരിക്കുകൾ മാത്രം ഏറ്റുകൊണ്ടാണ് ജനങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ അപകടക്കുഴി മൂടുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ വെള്ളം മൂടി കിടക്കുന്നതിൻ്റെ അടിയിൽ ഒരു മരണക്കുഴിയുണ്ട്. പലരും ഇതുവഴി മറിഞ്ഞു വരാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതാണ്, ഈ വഴിക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. തൊട്ടടുത്ത് തന്നെ കാണാം, വലിയ കുഴിയാണത്. ബൈക്കുകാർ രാത്രി പോയാൽ ഉറപ്പായിട്ട് വീഴും. അതെങ്ങനെയൊക്കെ അത്ഭുതത്തോടെ ആൾക്കാർ രക്ഷപ്പെട്ട് പോകണമാണ്. അധികാരികൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ ഹാർബർ പാലത്തിൻ്റെ കിഴക്കേ അതിരിലുള്ള നമ്മൾ വലത്തോട് തിരിയുമ്പോഴുള്ള ഒരു ഭാഗത്തുള്ള ഒരു കുഴിയാണിത്. ഇത് ഭയങ്കര അഗാധമായ ഒരു കുഴിയാണ്. ഇതിനകത്ത് പല ആൾക്കാരും ഇതിനു മുമ്പ് വീണിട്ടുണ്ട്, പല അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊന്നും അധികാരികൾ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ആശുപത്രി കേസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇതുവരെ ഒരു നടപടിയും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ എൻ്റെ സുഹൃത്തു കൂടെ ഇപ്പോൾ ഈ കുറച്ച് നേരത്തെ ആ ബൈക്ക് വരുന്ന സമയത്തായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കുഴി ഞങ്ങൾ വീണിട്ടില്ലെന്ന് പറയാം. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടായിരുന്നു. ഇതുപോലെ കുഴികളുള്ള കാരണം ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം എത്ര ആളുകളാണ് ഇപ്പം ഈ കുഴികൾ വീണ് മരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു കുഴികളാണ്. ഇപ്പോൾ പല സംഭരണങ്ങളും ചെയ്തിട്ടും ഇവർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇതിന് ശാശ്വത പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും, വലിയ കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കുഴിയുടെ അപകടാവസ്ഥ ഇല്ലാതാക്കുവാനായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ജനങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റിബലം.